കുട്ടികൾക്കുള്ള നാടകങ്ങൾ ലളിതമായ രചനാരീതി പുലർത്തുന്നതാണ്. എന്നാൽ ഗൗരവതരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും വേണം. കേരളത്തിൽ കുട്ടികളുടെ നാടകവേദി രൂപപ്പെടുത്താൻ ശ്രമിച്ച നാടകകൃത്താണ് ജി ശങ്കരപ്പിള്ള. അദ്ദേഹത്തിൻ്റെ ചിത്രശലഭങ്ങൾ എന്ന നാടകം കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. ആ ചിത്രശലഭങ്ങൾ എന്ന നാടകമാണ് നമുക്ക് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിൽ പഠിക്കാനുള്ളത്. ആ പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിലെ വായിക്കാം, കണ്ടെത്താം, ആ വാക്കുകൾ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചു കേൾക്കുക മാത്രം ചെയ്തു. മാലാഖമാർ നിരാശരായി. മാലാഖമാർ നിരാശരാവാൻ കാരണമെന്തായിരിക്കും? മാലാഖമാർ അവരുടെ കൂട്ടുകാരിയെ തേടി നടക്കുകയാണ്. പക്ഷേ എവിടെയും കൂട്ടുകാരിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് സിംഹത്തിൻ്റെ ഗർജനവും കേൾക്കുന്നുണ്ടായിരുന്നു. സിംഹം കൊന്നു തിന്നതായിരിക്കുമോ എന്ന് അവർക്ക് സംശയമുണ്ടായി. കൂട്ടുകാരിയെ കണ്ടെത്താൻ കഴിയാത്തത് കാരണം ആയിരിക്കണം മാലാഖമാർ നിരാശരായത്. കൂട്ടുകാരിയെ കൂടാതെ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനും പറ്റാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവർ ആ കാരണങ്ങൾ കൊണ്ടാണ് നിരാശരായത്. ഓക്കെ, അടുത്തത് കണ്ടെത്താം എഴുതാം എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാലാഖമാരെ വൃദ്ധ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാം? അവർ അത് അനുസരിക്കാതിരിക്കാൻ കാരണമെന്ത്? കണ്ടെത്തി അവതരിപ്പിക്കും. ഉത്തരം നോക്കാം. ഉത്തരം, ചിത്രശലഭത്തെ തേടി കാട്ടിൽ അലയരുത്. നിങ്ങൾ ശലഭത്തെ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ വനത്തിൽ സിംഹവും കരടിയും പാമ്പും ഉണ്ട്. അതൊന്നും കുട്ടികൾ കാണുന്നില്ല. അതിനാൽ അവയുടെ മുന്നിലകപ്പെട്ട് അപകടത്തിലാവും. വൃദ്ധ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ മാലാഖമാർ അനുസരിച്ചില്ല. ചിത്രശലഭത്തെ കണ്ടപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊരു പ്രതിപത്തി ഉണ്ടായി. ചിത്രശലഭങ്ങൾ പാറിക്കളിക്കുമ്പോൾ അവരുടെ കൗതുകവും വർദ്ധിച്ചു വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുറിപ്പ് തയ്യാറാക്കാം. കിട്ടാത്ത ശലഭത്തെ തേടി കാട്ടിനുള്ളിൽ അകപ്പെടരുത് എന്ന് വൃദ്ധ പറയുന്നതിൻ്റെ പൊരുളെന്ത്? കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം, കുട്ടികൾക്ക് ചിത്രശലഭത്തെ കാണുമ്പോൾ കൗതുകം തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ശലഭത്തെ തേടി വനത്തിൽ പ്രവേശിക്കുന്നത് അപകടമുണ്ടാക്കും. കാരണം വനത്തിനുള്ളിൽ സിംഹവും കരടിയും പാമ്പും മറ്റും ഉണ്ടായിരിക്കും. കുട്ടികൾ അവയെ കാണുകയില്ല. അറിയാതെ അവയുടെ മുന്നിൽ അകപ്പെടാൻ ഇടയുണ്ട്. അങ്ങനെ അപകടം ഉണ്ടാകാം. അപകടത്തിൽപ്പെടാതെ കുട്ടികളെ രക്ഷിക്കുകയാണ് വൃദ്ധയുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നത്. മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ്. ആപത്തിൽ അകപ്പെടാതിരിക്കാൻ അത് സഹായിക്കും. ചിത്രശലഭങ്ങൾ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്തത്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.